ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സർഷ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു കൊഞ്ചുതീയൽ തയ്യാറാക്കിയാലോ? അതിനു മുൻപ് ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ ഞാനൊരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്ത ഒരു ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പിഴിഞ്ഞ് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ പുളി പിഴിഞ്ഞ് വെള്ളം ഒന്ന് അരിച്ചെടുത്തിരിക്കുകയാണ്. ഇത് ഇതുപോലെ തന്നെ കുറച്ച് സമയം വെക്കണം. ഞാനിവിടെ ഒരു 150 ഗ്രാം കൊഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെക്കണം. ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മഞ്ഞൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഇതുപോലെ തന്നെ ഇങ്ങനെ വയ്ക്കാം. ഇനി തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു കടായി എടുത്ത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ ചിരകിയത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ ചിരകിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ തന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നിർത്താണ്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കളർ മാറുന്നത് വരെ ഇങ്ങനെ വഴറ്റി കൊടുക്കണം. കളർ മാറി മാറി വന്ന് ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കാൻ ഒരാൾക്ക് തന്നെ കുറേ സമയം കഴിയുന്നില്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇതുപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇങ്ങനെ വഴറ്റി കൊടുത്ത് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇങ്ങനെ കളർ മാറി കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നല്ല ഇപ്പം തന്നെ നല്ല ചൂടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഗ്യാസും കൂടി ഓണാണെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ചട്ടി ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടി ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 തണ്ടോളം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് കൂടുതലായി എടുക്കുന്നതാണ് നല്ലത്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം 4 വറ്റൽ മുളക് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്ത് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 15 ഓളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് വാടി തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മഞ്ഞളിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൊഞ്ചിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്താണ് ഞാൻ മാറ്റി വെച്ചത് നേരത്തെ. ഇനി ഇതൊന്ന് മസാലയൊക്കെ ഈ കൊഞ്ചിൽ യോജിപ്പിച്ച് കൊടുക്കാം.
ഇതുപോലെ ചെറുതായി ചെറുതായി മസാലയൊക്കെ ഈ കൊഞ്ചിലേക്ക് ഇതുപോലെ യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് അടച്ച് വേവിക്കാം. ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റോളം അടച്ച് വേവിക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെള്ളവും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഒരു 2-3 മിനിറ്റോളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇതിനിടയിൽ ഞാനൊരു കാര്യം വിട്ടുപോയി. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അതുകൊണ്ട് ഇതിലിടയ്ക്ക് ഒന്ന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൊഞ്ച് തീയൽ റെഡിയായിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ മതി. ഞാനിതിൽ കുറച്ചും കൂടി ഒന്ന് കട്ടിയൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടൊന്ന് ചെറുതായിട്ട് ആറിക്കഴിയുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനലിലെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ.